ഹലോ എവ്രിവൺ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അത് നമുക്ക് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. After getting dressed, I headed to the kitchen to make some breakfast. After getting dressed എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ഗെറ്റിംഗ് ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രസ്സ് ചെയ്യുക അല്ലേ, അതായത് ഡ്രസ്സ് ചെയ്തതിന് ശേഷം എന്നാണ് ആഫ്റ്റർ ഗെറ്റിംഗ് ഡ്രസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഐ ഹെഡഡ് ടു ദ കിച്ചൺ. ഹെഡഡ് ടു ദ കിച്ചൺ, ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? തല എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഹെഡ് എന്ന് പറഞ്ഞാൽ തല. പക്ഷേ ഐ ഹെഡഡ് ടു ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താ? കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുക്കള. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഹെഡഡ് ടു ദ കിച്ചൺ, കിച്ചണിലോട്ട് പോയി എന്ന് പറയാനാണ് ഐ ഹെഡഡ് ടു ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹെഡ് എന്ന വാക്ക് തല എന്നുള്ള അർത്ഥമാണെങ്കിൽ പോലും അതിന് മറ്റുള്ള അർത്ഥത്തിൽ ഒന്നാണ് ഹെഡ് എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥം. ഓക്കെ, നമ്മളത് ഇപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഹെഡഡ്, ഹെഡഡ് എന്ന് പറയുമ്പോൾ ഞാൻ പോയി എന്ന് പറയാൻ. ഓക്കെ, ഐ ഹെഡഡ് ടു ദ കിച്ചൺ, ഞാൻ കിച്ചണിലോട്ട് പോയി. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ഇതെങ്ങനെയാണ് പറയാം? ഞാനൊരു എക്സാമ്പിൾ പറയാം. ദേ ഹെഡ് ടു ദ ബീച്ച് എവറി സമ്മർ. ദേ ഹെഡ് ടു ദ ബീച്ച് എവറി സമ്മർ. ഇവിടെ ഹെഡ് എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അവിടെ തല എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഐ ഹെഡ് ടു ദ ബീച്ച് എവറി സമ്മർ, എല്ലാ സമ്മറിലും എന്താ ബീച്ചിലോട്ട് പോകാറുണ്ടെന്ന് പറയാൻ. ഓക്കെ, ഇനി ദേ ഹെഡ് ടു ദ ബീച്ച് ലാസ്റ്റ് സമ്മർ എന്ന് പറഞ്ഞാലോ? ദേ ഹെഡ് ടു ദ ബീച്ച് ലാസ്റ്റ് സമ്മർ, ലാസ്റ്റ് സമ്മറിൽ അവർ ബീച്ചിലോട്ട് പോയി. ഇനി ദേ വിൽ ഹെഡ് ടു ദ ബീച്ച് നെക്സ്റ്റ് സമ്മർ എന്ന് പറഞ്ഞാലോ? ദേ വിൽ ഹെഡ് ടു ദ ബീച്ച് നെക്സ്റ്റ് സമ്മർ എന്ന് പറഞ്ഞാൽ അവർ അടുത്ത സമ്മറിൽ ബീച്ചിലോട്ട് പോകും എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡ് എന്ന വാക്ക് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും, അതിൻ്റെ പ്രസൻറ്റിലും പാസ്റ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പം ഐ ഹെഡ് ടു ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചണിലോട്ട് പോയി. ടു മേക്ക് സം ബ്രേക്ക്ഫാസ്റ്റ്, ടു മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ അല്ലേ, ഉണ്ടാക്കുക. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, സം എന്ന് പറഞ്ഞാൽ കുറച്ച്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ കിച്ചണിലോട്ട് പോയി. ഡ്രസ്സ് ചേഞ്ച് ആക്കിയതിന് ഡ്രസ്സ് മാറിയതിന് ശേഷം, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ, പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ഐ ഡിസൈഡഡ് ഓൺ സ്ക്രാമ്പിൾഡ് എഗ്സ് ആൻഡ് ഹോൾ ഗ്രെയിൻ ടോസ്റ്റ്. ഐ ഡിസൈഡഡ് ഓൺ സ്ക്രാമ്പിൾഡ് എഗ്സ് ആൻഡ് ഹോൾ ഗ്രെയിൻ ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിസൈഡഡ്. ഓക്കെ, ഞാൻ തീരുമാനിച്ചു ഓൺ സ്ക്രാമ്പിൾഡ് എഗ്സ്. സ്ക്രാമ്പിൾഡ് എഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ക്രാമ്പിൾഡ് എഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ പൊരിക്കില്ല, അതായത് മൊത്തം ഇളക്കിയിട്ട് പൊരിക്കില്ല, ആ ഒരു സംഭവത്തെയാണ് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ എന്തും നമുക്ക് ചേർക്കാം. ഓക്കെ, ആൻഡ് ഹോൾ ഗ്രെയിൻ ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ ഗ്രെയിൻ ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ ഗ്രെയിൻ ബ്രെഡ് ഉണ്ടോ, അതായത് നമുക്ക് ഒരു വീറ്റിൻ്റെ എല്ലാ സംഭവത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ബ്രെഡ്, അതിൻ്റെ ടോസ്റ്റാണ് പറയുന്നത്. ടോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പൊരിക്കുക, അതായത് പൊരിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഒന്നുകിൽ ബട്ടറിൽ പൊരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മുക്കി പൊരിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ബ്രൗൺ കളറിലാക്കിയില്ലേ, അതിനെയാണ് നമ്മൾ ടോസ്റ്റ് എന്ന് പറയുക. അതിൻ്റെ മെഷീൻസും അവൈലബിൾ ആണ്, ടോസ്റ്റ് ചെയ്യുന്ന മെഷീൻസും അവൈലബിൾ ആണ്, അപ്പോൾ അതിനെയാണ് നമ്മൾ ടോസ്റ്റ് എന്ന് പറയുന്നത്. Just what I needed to fuel up for the day. എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥമുണ്ട്. വെറും എന്ന് പറയാനും മാത്രം എന്ന് പറയാനും ഒക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ, അല്ലെങ്കിൽ ഒന്ന് എന്ന് ഒന്ന് ചെയ്തുതരുമോ എന്നൊക്കെ നമ്മൾ പറയാം, ജസ്റ്റ് ചെയ്തുതരുമോ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പല രീതിയിലാണ് ജസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാത്രം എന്നൊക്കെ പറയാനുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നീഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നീഡഡ് എന്നുള്ളത്. ഫ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യുവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പെട്രോൾ ഡീസലൊക്കെ ഒരു ഫ്യുവലാണ് അല്ലേ, അതായത് ഇന്ധനത്തെയാണ് നമ്മൾ ഫ്യുവൽ എന്ന് പറയുന്നത്. ഫ്യുവൽ അപ്പ് എന്ന് പറഞ്ഞാലോ? ഫ്യുവൽ അപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ധനം നിറയ്ക്കുന്നതിനെയാണ് ഫ്യുവൽ അപ്പ് എന്ന് പറയുന്നത്. ഫോർ ദ ഡേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം. ഓക്കെ, ഫോർ ദ ഡേ, അന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഡിസൈഡ് ചെയ്തു. എന്തിനാണ് ഡിസൈഡ് ചെയ്തത്? സ്ക്രാമ്പിൾഡ് എഗ്സും അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ ടോസ്റ്റും ഉണ്ടാക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. എന്താണ്? ജസ്റ്റ് വാട്ട് ഐ നീഡ് ടു ഫ്യുവൽ അപ്പ് ഫോർ ദ ഡേ. അന്നത്തെ ദിവസത്തിന്
അല്ലെങ്കിൽ അന്നത്തെ ഇന്ധനം നിറക്കാനായിട്ട് എനിക്ക് വേണ്ടത് മാത്രം, ഓക്കെ, എനിക്ക് വേണ്ടത് മാത്രം തിന്നാം, അതായത് എനിക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കുക അന്നത്തെ ദിവസത്തിന് ഇന്ധനം നിറക്കാനായിട്ട്. അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. അതായത് അന്നത്തെ ദിവസത്തിന് വേണ്ടത് മാത്രം, അതായത് അന്നത്തെ ദിവസത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. While I ate, I scrolled through my phone to catch up on the news and responded to a few messages from friends. ഇത് കുറച്ചൊരു വലിയ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. വൈൽ ഐ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറയാനാണ് വൈൽ ഐ എയ്റ്റ് എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അതേ വയൽ എന്ന് പറഞ്ഞാൽ അതേ സമയം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എന്നൊക്കെ പറയാനാണ് വൈൽ ഐ എയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ്. അപ്പോൾ കഴിച്ചു എന്നുള്ളതാണ് ശരിക്കും വരിക എയ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ വയൽ എന്ന വാക്ക് കൊണ്ട് അത് എങ്ങനെ മാറി, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ അതേ സമയം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നുള്ള രീതിയിലായി, ഓക്കെ, വയൽ എന്ന വാക്ക് അവിടെ വന്നത് കൊണ്ട്. വയൽ ഐ എയ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അതേ സമയം എന്താ നടന്നത്? ഐ സ്ക്രോൾ ത്രൂ മൈ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്രോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മളെ വിരലുകൊണ്ട് ഇങ്ങനെ നീക്കി 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 പോകുന്നതിനെയാണ് സ്ക്രോൾഡ് ത്രൂ എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പോവുക, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലൊക്കെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്താണ് പോകുക അല്ലേ. അപ്പോൾ അതിനെയാണ് സ്ക്രോൾഡ് ത്രൂ മൈ ഫോൺ, എൻ്റെ ഫോണിലൂടെ ഞാൻ സ്ക്രോൾ ചെയ്ത് അത് താഴോട്ട് ഇങ്ങനെ നമ്മൾ നീക്കി നീക്കി പോകുന്നതിനെയാണ് സ്ക്രോൾ എന്ന് പറയുന്നത്. ത്രൂ മൈ ഫോൺ, ഫോണിലൂടെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തു. ടു കാച്ച് അപ്പ് ഓൺ ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, കാച്ച് അപ്പ് ഓൺ ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു ഫ്രേസ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാച്ച് അപ്പ് ഓൺ ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ന്യൂസുകൾ അപ്ഡേഷൻ കിട്ടാനായിട്ട്, ഓക്കെ, ടു കാച്ച് അപ്പ് ഓൺ ദ ന്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ന്യൂസുകളുടെ അപ്ഡേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ കാച്ച് അപ്പ് ഓൺ ദ ന്യൂസ് എന്ന് പറയുന്നത്. ഇതേ കാച്ചപ്പിന് തന്നെ നമുക്ക് ഒരുപാട് മീനിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ന്യൂസ് എന്നുള്ളതായതുകൊണ്ട്, കാച്ചപ്പ് ഓൺ ന്യൂസ് എന്നുള്ളതായതുകൊണ്ടാണ് അതിന് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കാച്ചപ്പ് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ എം ഗോണ കാച്ച് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകണം. അത് എന്താണ്, കുറേ കാലത്തിന് ശേഷം കണ്ട ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാച്ചപ്പ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ കാച്ചപ്പ് വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാച്ചപ്പ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാച്ചപ്പിന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട്. നമ്മളത് എല്ലാ ഇംഗ്ലീഷ് വാക്കുകൾക്കും മോസ്റ്റ് ഓഫ് ദം ഒരുപാട് മീനിങ്ങുകൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരർത്ഥം മാത്രം പഠിച്ചിട്ട് ആ ഇത് മാത്രമാണ് ഇത് മാത്രമേ വരാവൂ എന്നില്ല, ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് മീനിങ്ങിലായിരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ആൻഡ് റെസ്പോണ്ടഡ് ടു എ ഫ്യൂ മെസ്സേജസ് ഫ്രം ഫ്രണ്ട്സ്. റെസ്പോണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ റെസ്പോണ്ടഡ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ റെസ്പോണ്ടഡ് ടു എ ഫ്യൂ മെസ്സേജസ്, ഫ്യൂ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെസ്സേജുകൾക്ക്, ഫ്രം ഫ്രണ്ട്സ് ആരിൽ നിന്നുള്ള മെസ്സേജാണ്, ഫ്രം ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ നിന്നുള്ള കുറച്ച് മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്തു, അതായത് അവർ അതിന് റിപ്ലൈ കൊടുത്തു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് അവരെന്താണോ അയച്ചത് അതിന് പ്രതികരിച്ചു, അതിന് എന്താണോ അതിന് റിപ്ലൈ കൊടുക്കട്ടെ അത് കൊടുത്തു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ നിർത്താം. പിന്നെ നമ്മുടെ ന്യൂ ബാച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്ത്യൻസ് എടുക്കുന്ന ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ഫോറിനേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം. കുട്ടികൾക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബേസിക് ലെവലിലുള്ളവർക്കും ആവറേജ് ലെവലിലുള്ളവർക്കും ഒക്കെ അവൈലബിൾ ആണ്, ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിരിക്കും, ഗ്രാമറും കാര്യങ്ങളൊന്നുമല്ല, സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിരിക്കും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.